ഹലോ ഗേസ്, യൂണിക്കിൻ്റെ പുതിയൊരു സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. റോട്ടറും നോഡ്വിനും കണ്ടക്ട് ചെയ്യുന്ന നോഡ്വിൻ ചാമ്പ്യൻസ് കപ്പ് 27 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ലീഗ് സ്റ്റേജ് ഡേ 6 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 6 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലൈൻഡിന് 4 മാച്ചുകളുണ്ടായിരുന്നു. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഗ്ലാഡിയേറ്റേഴ്സ് 7 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കനാണ് സ്വന്തമാക്കിയത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇത് ഒരു ഫിനിഷ് തുടങ്ങും, ഒരു പോയിന്റ് മാത്രമാണ് സ്വന്തമാക്കിയത്. പക്ഷേ മാച്ച് 2 ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ ഒരു ഒപ്പി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 11 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കനാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കിയത്. 21 പോയിന്റ് അങ്ങനെ സ്വന്തമാക്കി ആ ഒരു മാച്ചിൽ. മാച്ച് 3 ഗോഡ്സ് റെയിന് 11 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. മാച്ച് 4 നമുക്ക് ഗോൾ ലൈക്കിൻ്റെ ഒരു ഒപ്പി പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. 13 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഗോൾ ലൈക്ക്. മാച്ച് 4 എടുത്തിട്ട് ഗോൾ ലൈക്ക് ആ ഒരു പഴയ വൈബിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ജോനതൻ ആ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഗോൾ ലൈക്ക് എത്രത്തോളം അടിപൊളിയായിട്ട് ഇനി വരുന്ന മാച്ചുകൾ കളിക്കുന്നുള്ളത്. മാച്ച് 5 ഒറാങ്കുട്ടാൻ 11 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ 4 ഫിനിഷടക്കം 4 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 6 ഗ്ലാഡിയേറ്റേഴ്സ് 18 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഗ്ലാഡിയേറ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ 1 ഫിനിഷടക്കം 1 പോയിന്റ് സ്വന്തമാക്കി. 4 മാച്ചിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയ പെർഫോമൻസ് അല്ലാതെ ബാക്കിയുള്ളത് അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റിൽ ടീം ടേബിൾ ടോപ്പിലാണ്, ഈസി ക്വാളിഫിക്കേഷനാണ്. ഇനിയിപ്പോൾ 2 ദിവസം കളിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഈസി ആയിട്ട് തന്നെ ബ്ലൈൻഡ് ഇസ്പോർട്സിന് ക്വാളിഫൈ ആകാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ ടീം കളിച്ചാൽ മതി. ഗ്രാൻഡ് ഫൈനൽസിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് ആ ഒരു ഒപ്പി പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മതി. അവർ അങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്യാറുള്ളത്. നമ്മൾ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇപ്പോൾ ടോപ്പ് തന്നെയാണ് നിൽക്കുന്നത്. 3 ചിക്കൻ ഡിന്നറും 59 പ്ലസ് 1 പോയിന്റ് 119 ഫിനിഷടക്കം 178 പോയിന്റ് ആയിട്ട് പോയിന്റ് ടേബിൾ 1-ാം സ്ഥാനത്ത് തന്നെ ബ്ലൈൻഡ് ഇസ്പോർട്സ് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് നിൽക്കുന്ന ഗോഡ്സ് ട്രെയിനാണ് 158 പോയിന്റ് ആയിട്ട്. തേർഡ് നിൽക്കുന്ന അലാദിൻ്റെ ടീമാണ് 151 പോയിന്റ് ആയിട്ട്. 7C ആയിരുന്നു ആ ഒരു ടീം, 7C നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പുതിയ ലൈനപ്പ് അനൗൺസ്, അല്ലെങ്കിൽ പുതിയ ടീമിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്ക് ഉടനെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഗോളിലേക്ക് 18-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഗോളിലേക്ക് ഏകദേശം ക്വാളിഫൈ ആവുന്നുള്ളത് തന്നെയാണ്, കാരണം അവിടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ടീം 25-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും 16-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും തമ്മിൽ 16 പോയിന്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഒറ്റ മാച്ചിലെ ചിക്കൻ ഡിന്നർ കൊണ്ട് തന്നെ 25-ാം സ്ഥാനത്തുള്ള ടീമിന് ഈസി ആയിട്ട് ക്വാളിഫൈ ആവാനായിട്ട് പറ്റും. അത്രത്തോളം അടിപൊളിയായിട്ടുള്ള കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവൻ്റേ ഉള്ളൂ. ഒരു ടീമിന് 6 മാച്ചുകളെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് മാച്ചുകളായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. എസ്പവറാണ് ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ നിൽക്കുന്നത്, 54 ഫിനിഷേഴ്സും ആയിട്ട്. അപ്പോൾ ലീഗ് സ്റ്റേജിൻ്റെ ഡേ 7 നമുക്ക് ഇന്ന് നോഡ്വിൻ്റെ യൂട്യൂബ് ചാനലിലും റൂട്ടറിലും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ടോട്ടൽ 8 ദിവസം ലീഗ് സ്റ്റേജുകളാണ് നടക്കുന്നത്. അടുത്തൊരു ഇൻഫോ, അപ്റ്റസ്റ്റ് ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്ത ചലഞ്ചേഴ്സോടൻ 10 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ബ്ലൈൻഡ് ഇസ്പോർട്സ് ആൾറെഡി ടോപ്പിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഒറാങ്കുട്ടൻ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നലത്തെ മാച്ചിലേക്ക് പോകാൻ ടോട്ടൽ 6 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. മാച്ച് 1 തന്നെ ബ്ലൈൻഡ് ഇസ്പോർട്സ് ആ ഒരു ഒപി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. 8 ഫിനിഷോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. 18 പോയിന്റ് അങ്ങനെ മാച്ച് 1 തന്നെ സ്വന്തമാക്കി. മാച്ച് 2 WSB 7 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് നല്ല 1 പോയിന്റ് പോലും കിട്ടിയില്ല. പക്ഷേ മാച്ച് 3 രണ്ടാമത്തെ ചിക്കൻ ഡിന്നറും ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കി. ഇത്തവണ 9 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കിയ. ഒരു ഒപ്പി പോയിന്റ് ടേബിൾ അത്യാവശ്യം നല്ലൊരു ബഫർ ക്രിയേറ്റ് ചെയ്തു. മാച്ച് 4 OR ഇസ്പോർട്സ് ആണ് ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മാച്ച് 5 ഗോൾ ലൈക്ക് 8 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ഒരു BGMI റീലോഞ്ചിന് ശേഷം ഗോളിലേക്ക് ചാമ്പ്യന്മാരാവാൻ ചാൻസ് ഉള്ള അത്രയും നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഇവൻറ്റിലാണ് ഗോളിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 5 അവസാനിച്ചപ്പോൾ ഏകദേശം 1 പോയിന്റിന് ഡിഫറൻസ് ആണ് ബ്ലൈൻഡ് ഇസ്പോർട്സും ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ഗ്ലാഡിയേറ്റേഴ്സും തമ്മിലുണ്ടായിരുന്ന. ഗ്ലാഡിയേറ്റേഴ്സിന് 99 പോയിന്റും ബ്ലൈൻഡ് ഇസ്പോർട്സിന് 98 പോയിന്റും ആയിരുന്നു. ലാസ്റ്റ് മാച്ചിൽ ആര് പെർഫോം ചെയ്യുന്നോ അവർക്കായിരിക്കും ചാമ്പ്യന്മാരാകാൻ പറ്റുക എന്നുള്ള രീതിയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. പക്ഷേ VLT ആണ് ആ ഒരു മാച്ചിൽ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയത്. 5 ഫിനിഷേഴ്സും ആയിട്ടായിരുന്നു VLTയുടെ ഒരു ചിക്കന്. ഗ്ലാഡിയേറ്റേഴ്സും ബ്ലൈൻഡും തമ്മിലുള്ള ഒരു ഫൈറ്റ് വന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ സോളിനെ പുറത്താക്കിക്കൊണ്ട് ഈസി ആയിട്ട് ബ്ലൈൻഡ് ഇസ്പോർട്സ് അവരുടെ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. അതേപോലെ തന്നെ ഇത്തവണ ഗ്ലാഡിയേറ്റേഴ്സ് അവരുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ഗ്ലാഡിയേറ്റേഴ്സിനെ പുറത്താക്കിക്കൊണ്ട് ബ്ലൈൻഡ് ഇസ്പോർട്സ് ചാമ്പ്യന്മാരായി. ബ്ലൈൻഡ് ഇസ്പോർട്സ് 1 പ്ലസ് 1 പോയിന്റും 5 ഫിനിഷടക്കം 6 പോയിന്റ് ആ ഒരു മാച്ചിൽ സ്വന്തമാക്കി. ഗ്ലാഡിയേറ്റേഴ്സിന് വെറും 3 പോയിന്റേ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഗ്ലാഡിയേറ്റേഴ്സിനെ പുറത്താക്കിയതും നമ്മൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ബ്ലൈൻഡ് ഇസ്പോർട്സിന് ഈ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. വെറും 2 പോയിന്റിന്റെ മാറ്റത്തിലാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് ചാമ്പ്യന്മാരായത്. ആ ഒരു ലാസ്റ്റ് മാച്ചിൽ ഗ്ലാഡിയേറ്റേഴ്സിനെ ബ്ലൈൻഡ് ഇസ്പോർട്സ് അവിടെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പോയിന്റ് ടേബിൾ തിരിഞ്ഞേനെ. സ്റ്റിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് ആഷ് 1 3 ചിക്കൻ 36 പ്ലസ് 1 പോയിന്റും 68 ഫിനിഷടക്കം 104 പോയിന്റുമായിട്ട് ബ്ലൈൻഡ് ഇസ്പോർട്സ് ഈ ഒരു ചലഞ്ചേഴ്സ് ഷോഡോണിന്റെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. സ്റ്റീവൺ
ടൂർണമെന്റുകളിൽ ഇപ്പൊ നടന്നതിൽ നാലാമത്തെ ചാമ്പ്യൻ പട്ടമാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കുന്നത്. വേറെ ലെവല് പെർഫോമൻസ് തന്നെ വേണമെങ്കിൽ പറയാം. സെക്കൻഡ് എത്തിയത് ഗ്ലാഡിയേറ്റേഴ്സ് ആണ്, 102.7. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറയാറുണ്ട് ബ്ലൈൻഡ് ഇസ്പോർട്സ് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഗ്ലാഡിയേറ്റേഴ്സ് എന്നുള്ളത്. തേർഡ് എത്തിയത് WSB ആണ്, 95.8. ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു OP കോമ്പറ്റീഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ സ്റ്റിൽ എസ്പവർ 23 ഫിനിഷേഴ്സും ആയിട്ട് ടോപ്പ് ഫ്രാഗറിൽ MVP ആയിരിക്കുകയാണ് എസ്പവർ. ഇത് കഴിഞ്ഞ തവണയും എസ്പവർ തന്നെയായിരുന്നു, ഇത്തവണയും എസ്പവർ ആയിരിക്കുകയാണ്. നമ്മളുടെ ഗോബ്ലിനെയും അതേപോലെ യൂണിവേഴ്സൽ MVP ഒന്നും ഇപ്പോൾ കാണാറില്ല. അപ്പോൾ നമ്മുടെ എസ്പവർ തന്നെയാണ് അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ജോനതൻ ഫൈനലി ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു പഴയ വൈബിലേക്ക്, ആ ഒരു പഴയ കോൺഫിഡൻസിലേക്ക്, ആ ഒരു പഴയ ഫോമിലേക്ക് ജോനതൻ തിരിച്ചെത്തിയിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷനിലാണ് ടോപ്പ് ഫ്രാഗറിൽ നിൽക്കുന്നത്. അതും ഒറ്റ ഫിനിഷിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ജോനതൻ 22 ഫിനിഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ജോനതൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു OP പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് അവരുടെ ആ ഒരു പെർഫോമൻസും കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. രക്ഷയില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെ ആ ഒരു ഇവൻറ്റും അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഇന്ന് ഉണ്ടാവുന്ന ഇവൻറ്റ് എന്ന് പറയുന്ന ലിഡോമേഷ്യയുടെ ഇവൻറ്റ് 800,000 രൂപയുടെ ഗ്രാൻഡ് ഫൈനൽസ് ഉണ്ട്. 10 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന വരെ ആ ഒരു ഇവൻറ്റ് നടന്നിട്ടില്ല. രണ്ടാമത്തെ ഇവൻറ്റ് എന്ന് പറയുന്നത് IQ പ്രോ സീരീസ്, 10,00,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റിൽ 32 ഇൻവൈറ്റഡ് ടീംസാണ് കളിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് ബിയിൽ നമ്മളെ ബ്ലൈൻഡ് ഇസ്പോർട്സും അതേപോലെ എക്സ് ഒബേഡ് ലൈനപ്പായുള്ള നമ്മളെ കെമിനി ഇസ്പോർട്സും കളിക്കുന്നുണ്ട്. അതും ഇന്ന് 5:30 ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നടക്കുമെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ തിങ്കളാഴ്ച ഇന്നലെ മാച്ച് നടന്നുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ റെസ്റ്റ് എടുക്കുമോ അതോ ടൂർണമെൻ്റ് ഇവർ കളിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും 5:30 നിങ്ങൾ IQOയുടെ ഇസ്പോർട്സ് യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ നോഡ്വിൻ്റെ ഇവൻറ്റും ഉണ്ടാവും 1 മണിക്ക്. അതാണ് ഇന്നത്തെ ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുന്ന നിങ്ങൾ അപ്പോഴാണ് കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് കാണുന്നവരെ ബൈ ഗൈസ്.